ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു വാഴപ്പിണ്ടി കൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വാഴപ്പിണ്ടി എന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതെല്ലാവരും കഴിക്കുന്നത്, ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് നേരെ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് വാഴപ്പിണ്ടിക്ക് കഴിയും. അതുപോലെ തന്നെ പൊട്ടാസ്യം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വാഴപ്പിണ്ടി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അനീമിയ പോലുള്ള രോഗങ്ങൾ തടയാനും അതുപോലെ തന്നെ അണുബാധ തടയാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങയും ചെറുകിയതും കൊച്ചുള്ളിയും പച്ചമുളകുമാണ്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക്കൊന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു അരമുറി നാളികേരവും പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയും അതുപോലെ വേപ്പിലയും പിന്നെ പച്ചമുളകും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് മുരിയേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണ വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി വാഴപ്പിണ്ടിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് അതൊന്ന് മിക്സായിട്ട് ഒന്ന് വെന്ത് വരണം. ഓൾറെഡി വെന്തതാണ്, അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാല. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഫൈബർ കണ്ടൻറ്റും പൊട്ടാസ്യം മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. വാഴപ്പിണ്ടി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. അതായത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ളത് തന്നെ അനീമിയ അതുപോലെ അണുബാധയൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരുപാട് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ മാറാനായിട്ട് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. ഏറ്റവും നല്ലൊരു പൊട്ടാസ്യം റിച്ച് ഫുഡാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ പുതിയ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.